മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പി സി ജോർജിന്റെ വിദേശ പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും കോലം കത്തിക്കലും നടത്തി. ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി രതീഷ് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ ഹിന്ദു മഹാസമ്മേളനത്തിൽ വെച്ച് പി സി ജോർജ് നടത്തിയ വിദേശ പ്രസംഗം മതനിരപേക്ഷ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഉദ്ദേശിച്ചുള്ള ബോധപൂർവമായ ക്രിമിനൽ പ്രവൃത്തിയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്നും കേരളത്തിന്റെ മതനിരപേക്ഷ ബോധ്യത്തെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ് പി സി ജോർജിന്റെ പ്രസംഗം. ഇത്തരം വർഗീയവാദികളെ കേരളം ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ അംഗമായി ഉൾപ്പെടെ യു ഡി എഫിൻ്റെ ചീഫ് വിപ്പായി ഉൾപ്പെടെ നിന്നിരുന്ന പി സി ജോർജ് എന്ന് പറയുന്ന നാമിനല്ലാത്ത ഒരു തമ്മാടി എന്തും വിളിച്ചു പറഞ്ഞ തരത്തിലേക്ക് കേരളത്തിനകത്ത് പോവുകയാണ്. ഡി വൈ എഫ് ഐക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിൻ്റെ മണ്ണ് ഏറ്റവും നല്ല, ഏറ്റവും മാനവികത ഉയർത്തിപ്പിടിക്കുന്ന, ഏറ്റവും മതനിരപേക്ഷബോധം ഉയർത്തിപ്പിടിക്കുന്ന മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ആ മണ്ണിനെ എങ്ങനെയെങ്കിലും ഈ നാടിനകത്തെ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഈ നാടിനകത്തെ ആർ എസ് എസിനും പുറമെയുള്ള മണ്ണാക്കി മാറ്റിക്കൊടുക്കാൻ ഡി സി ജോർജല്ല, യു ഡി എഫിൻ്റെ ഭാഗമായി മുൻകാലങ്ങളിൽ നിന്ന് ആരായാലും വേണ്ടില്ല. അവർ നടത്തുന്ന ഏത് തരത്തിലുള്ള തമ്മാടിത്തരത്തെയും ഈ നാട്ടിലെ യുവജന സംഘടന ഡി വൈ എഫ് ഐ ഉൾപ്പെടെയുള്ള പുരോഗമന സംഘടനകൾ ഈ നാട്ടിൽ പ്രതിരോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ചടങ്ങിൽ ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ്, എം ബാബു റഹ്മാൻ, എ എൻ പ്രദീപ്, ശില്പ, ഇസ്മായിൽ നെമ്മിനി, മുസ്തഫ കീഴാറ്റൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്.